എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി മന്ത്രിമാർ. ഒരു ദിവസം നാലിൽ കുറയാത്ത മന്ത്രിമാരെ രംഗത്തിറക്കിയാണ് എൽ ഡി എഫിന്റെ പ്രചാരണം. തൃക്കാക്കരയിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മന്ത്രിമാർക്ക് തിരുവനന്തപുരത്ത് പണിയൊന്നുമില്ലാത്തതുകൊണ്ടാണ് തൃക്കാക്കരയിലേക്ക് പോകുന്നതെന്ന പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസത്തിനും റോഷി അഗസ്റ്റിന്റെ മറുപടി. ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കാൻ എപ്പോഴും തിരുവനന്തപുരത്ത് ഇരിക്കേണ്ട ആവശ്യമില്ലെന്ന് റോഷി പറഞ്ഞു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിന്റെ പ്രചരണം വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. കുടുംബയോഗങ്ങൾ അടക്കം മന്ത്രിമാരുൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം റോഷി അഗസ്റ്റിൻ ഉണ്ട്. എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ? കുടുംബയോഗങ്ങളിലൊക്കെ പങ്കെടുക്കുകയാണ്, അപ്പോൾ ആളുകൾ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? നല്ല ഉഷാറായിട്ട് പോവുക, നല്ല രീതിയിലുള്ള പ്രതികരണം കാണാൻ കഴിയും. ഞാനിന്ന് പല സ്ഥലങ്ങളിലും പോയി, പ്രത്യേകിച്ച് ഈ പറഞ്ഞ കുടുംബയോഗങ്ങളിൽ. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലമാണെ പോലും ഇത്രയേറെ ആൾക്കാർ, പ്രത്യേകിച്ച് ഇവിടെയൊക്കെ കുടുംബയോഗങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ, എൻ്റെ മുൻകാല അനുഭവങ്ങൾ ഞാൻ അന്വേഷിച്ചപ്പോൾ വളരെ പ്രത്യേകതയുള്ളൊരു തെരഞ്ഞെടുപ്പായിട്ടാണ് എന്നെ കാണുന്നത്. എൻ്റെ പ്രധാന കാര്യം ഈ ഗവൺമെൻറ് ജനങ്ങൾക്കുള്ള വിശ്വാസമാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ അതിന് കുറേ കൂടി പ്രതീക്ഷ നൽകാൻ ഉതകുന്ന വിധത്തിലുള്ള ഊർജ്ജം കൊടുക്കാൻ ജനങ്ങളെ തയ്യാറാകുന്ന ഒരു പൊതു കാഴ്ചപ്പാടാണ് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൻ്റെ തന്നെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ഓൾട്ടർനേറ്റീവ് ഗവൺമെൻറ്റുകളെ കണ്ടു വളർന്നു വന്നൊരു ശീലമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ പിണറായി വിജയൻ്റെ രണ്ടാം ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നു. ആ ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ കാരണം തന്നെ അതിന് പ്രോഗ്രസ് കാർഡാണ്, കഴിഞ്ഞ കാല ഭരണത്തിൻ്റെ മികവാണ്. അതിൻ്റെ തുടർ ഭരണത്തിലേക്ക് എത്തിയൊരു ഗവൺമെൻറ് കേരളത്തിൽ തുടരുന്ന സന്ദർഭത്തിൽ ഈ പ്രദേശത്തിനും അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാകണം, പ്രതീക്ഷയ്ക്കൊത്തി പ്രദേശത്തെ വളർത്തണം എന്നാഗ്രഹിക്കുന്നൊരു സമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള പിന്തുണയാണ് നൽകുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. എല്ലാ മന്ത്രിമാരും തന്നെ മണ്ഡലത്തിലുണ്ട്, അപ്പോൾ അതിനെ പി ഡി സതീശൻ പരിഹാസ രൂപേണാണ് കാണുന്നത്. അതായത് തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് പണിയൊന്നും ഇല്ലെന്നാണ് പുള്ളി പറയുന്നത്. തിരുവനന്തപുരത്ത് അങ്ങനെ കാര്യമായ പണി എല്ലാ ദിവസവും നിർത്തേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാ ഫയലുകളും നോക്കാൻ സാധിക്കുന്ന ആധുനിക ടെക്നോളജി ഇപ്പം നമ്മുടെ മുമ്പിലുണ്ട്. ഞങ്ങളുടെയൊക്കെ ഓഫീസുകളിൽ ഒരു ഫയലും പെൻഡിങ് വരേണ്ട കാര്യമില്ലല്ലോ. അതിൻ്റെ പെൻഡിങ് വരുന്നു ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ അതിനെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പഴയകാല സങ്കല്പങ്ങളെല്ലാം വ്യത്യസ്തമായി പുതിയ ഉണർവുണ്ടാകുക, അത് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക. അല്ല, ഏറെ ദൂരം യാത്ര ചെയ്ത് ഇതെല്ലാം ഒരേ ദിവസം അവിടെ ഉണ്ടായിരിക്കണം, വീട്ടിൽ എല്ലായിടത്തും എവിടെ ഇരുന്നാലും കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന സ്ഥിതി വിശേഷം ഒന്നുണ്ട്. തിരുവനന്തപുരത്ത് നിൽക്കേണ്ട സമയത്ത് തിരുവനന്തപുരത്തുണ്ടാവും, ഇവിടെ പറയേണ്ട സമയത്ത് ഇവിടെ ഉണ്ടാവും, മറ്റിത്തര ജില്ലകളിൽ പോകേണ്ടി വരും. അപ്പോൾ ജനകീയ വിഷയങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കാനും വിഷയങ്ങൾ പഠിക്കാനും ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ഉടനടി പരിഹരിക്കാനും കഴിയുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്.